പ്രിയമുള്ളവരെ, പ്രകാശ് കലാകേന്ദ്രത്തിന്റെ 63-ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ബാലവേദി സമ്മേളനമാണ് നാം ഇന്നിവിടെ ചേരുന്നത്. നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ബെന്യാമിൻ നിർദ്ദേശിച്ച പൊലിവ് എന്ന പേരിലാണ് ഈ വർഷത്തെ പ്രകാശ് കലാകേന്ദ്രം വാർഷികാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. രോഗത്തിന്റെ നാളുകളിലെ സ്നേഹത്തിന്റെ ഉത്സവം. നമ്മുടെ മനുഷ്യ സമൂഹത്തിന് ഒട്ടും പരിചിതമല്ലാത്ത ഒരു പ്രതിസന്ധിയുടെയും അതിജീവനത്തിന്റെയും കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മനുഷ്യത്വത്തിനും പരസ്പര സഹായത്തിനും ഏറെ പ്രാധാന്യമുള്ള അതിജീവനത്തിന്റെ കാലഘട്ടം. പ്രകാശ് കലാകേന്ദ്രത്തിനൊപ്പം ഞങ്ങൾ ബാലവേദി കൂട്ടുകാരും ഈ അതിജീവനത്തിന്റെ കാലഘട്ടത്തിൽ നാടിന് കൈത്താങ്ങായി മുൻനിരയിൽ തന്നെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ബാലവേദിയുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ കോവിഡ് കാലത്ത് സാമൂഹിക അടുക്കളയിൽ ഉൾപ്പെടെ ഞങ്ങൾ ബാലവേദി കൂട്ടുകാർ സജീവമായി ഇടപെട്ടിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ബാലവേദി സമ്മേളനം ചേരുന്നത്. നമ്മുടെ ബാലവേദി സമ്മേളനത്തിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പങ്കെടുക്കുന്നത്. സ്വാഗതം ആശംസിക്കാൻ പ്രകാശ് കലാകേന്ദ്രം ബാലവേദി സെക്രട്ടറി കെ ജെ ഹരരാമനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, പ്രകാശ് കലാകേന്ദ്രത്തിന്റെ 63-ാം വാർഷികം പൊലിവ് 2021, രോഗത്തിന്റെ നാളുകളിലെ സ്നേഹത്തിന്റെ ഉത്സവം. പ്രകാശ് കലാകേന്ദ്ര ബാലവേദിയുടെ 63-ാം വാർഷികമാണ് നാം ഇവിടെ കൂടിച്ചേരാൻ പോകുന്നത്. കഴിഞ്ഞ 2 വർഷമായി കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ടു പോയതാണ് നമ്മുടെ ലോകം. ആ ഒരു സാഹചര്യത്തിൽ പ്രകാശ് കലാകേന്ദ്രത്തിൻ്റെ ഈ വാർഷികാഘോഷം നമ്മളെല്ലാം വർണ്ണച്ചിറവുകൾ വിരിച്ച് പറന്നുയരുന്ന ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ്. പഠിച്ചു വളരുന്നതിനൊപ്പം ഞങ്ങളുടെ മനസ്സിൻ്റെ ആകാശത്തെ വിശാലമാക്കുകയും പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചത് പ്രകാശ് കലാകേന്ദ്രം ബാലവേദിയാണ്. ഒരു നവലോക സൃഷ്ടിക്കായി സാമൂഹിക പ്രതിബദ്ധതയുള്ള ലോക പൗരന്മാരെ നമ്മൾ ബാലവേദി കൂട്ടുകാർ വളർന്നു വരേണ്ടതുണ്ട്. രൂപീകൃതമായി 4 പതിറ്റാണ്ട് പിന്നിട്ട പ്രകാശ് കലാകേന്ദ്രം ബാലവേദി നാട്ടിലെ എല്ലാ കുട്ടികളുടെയും ആവേശവും പ്രതീക്ഷയുമാണ്. മുൻകാലങ്ങളിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കൂട്ടുകാരെ ആദരിച്ചും കലാപരിപാടികളുടെ അകമ്പടിയോടെ ആഘോഷരാവാക്കിയിരുന്ന ബാലവേദി സമ്മേളനം കോവിഡ് മാനദണ്ഡങ്ങൾ മൂലമാണ് ഈ വർഷവും നമ്മൾ ഓൺലൈനിൽ സംഘടിപ്പിക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷയും പ്രിയ കൂട്ടുകാരിയുമായ നന്ദന റാണി, യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രശസ്ത നാടക പ്രവർത്തകൻ മനു ജോസ് മാഷ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രശസ്ത നാടക സംവിധായകനും നമ്മൾക്കേറെ പ്രിയങ്കരനുമായ ശിവദാസ് പൊയിൽക്കാവ് മാഷ്, യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ബാലവേദി ഭാരവാഹിയായ ആദിത്യൻ, ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ പ്രകാശ് കലാകേന്ദ്രം ഭാരവാഹികളെയും മറ്റു മുതിർന്നവരെയും എൻ്റെ ബാലവേദി കൂട്ടുകാരെയും പ്രകാശ് കലാകേന്ദ്രം ബാലവേദിയുടെ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കും. അടുത്തതായി നമ്മുടെ ബാലവേദി സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രശസ്ത സ്റ്റോറി ടെല്ലറും തിയേറ്റർ ആർട്ടിസ്റ്റുമായ മനു ജോസ് മാഷിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഹലോ, ഹായ്. പണ്ട് ഒരു വലിയ മരക്കുറ്റിയുടെ മുകളിൽ പണിത ഒരു കൊച്ചു വീട്ടിൽ 4 കൂട്ടുകാർ ഒരുമിച്ച് ജീവിച്ചിരുന്നു. ഒരു കുഞ്ഞീച്ചയും ഒരു തവളയും ഒരു മുള്ളമ്പന്തിയും ഒരു വലിയ പൂവം കോഴിയുമായിരുന്നു ആ 4 കൂട്ടുകാർ. എല്ലാ ദിവസവും ഈ 4 പേരും കൂടിയിട്ട് അവരുടെ ഭക്ഷണം തേടിയിറക്കും. എന്തൊക്കെയാണ് അവർ കഴിക്കുന്നത്? പൂക്കൾ, പുഴുക്കൾ, ചെറിയ ഞണ്ടുകൾ, പഴങ്ങൾ, കൂണുകൾ, ഇതൊക്കെ നോക്കി അവരുമെല്ലാം ചുറ്റുമുള്ള ആ നാട്ടിലെ ചെറിയ പൊന്തക്കാടുകളിലും ഒക്കെ അന്വേഷിച്ച് നടക്കും. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാം കൂടി അന്വേഷിച്ച് നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു കുറ്റിക്കാടിനകത്ത് അത്ഭുതകരമായ ഒരു കാര്യം കണ്ടു. എന്താ കണ്ടത്? ചെന്നു നോക്കിയപ്പോ ഒരു വണ്ടി കണ്ട ഉടനെ കൂട്ടുകാരൻ, നമ്മളെന്താ ചെയ്യാ, നമ്മളെല്ലാവരും കൂടി ഇതിൽ കയറ്റിയിരുന്നുണ്ട്, ഇങ്ങനെ ഓടിക്കൂലേ. അങ്ങനെ 4 പേരും കൂടി മാറിയിരുന്ന ഒരാൾ കിളിയാവുന്ന ഒരാൾ ഡ്രൈവർ ആവുന്ന ഒരാൾ മണിയടിക്കുന്ന ഒരാൾ കൈ കാണിക്കുന്നു. അങ്ങനെ ഓടിച്ചവർ ക്ഷീണിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ തവളച്ചാര് പറഞ്ഞത്, അതെ, നമുക്ക് ഈ വണ്ടി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ, അപ്പൊ നമുക്ക് എല്ലാ ദിവസവും അവിടെ ഓടിച്ചു കളിക്കാലോ. യെസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈച്ചയും മുള്ളമ്പത്തിയും കോഴിയും തവളച്ചാരും കൂടി നമ്മുടെ വണ്ടി ഉന്താൻ തുടങ്ങി. പക്ഷെ ഉന്തടാ ഉന്തു, ഒന്ന് അങ്ങോട്ട് ഉന്തുമ്പോ വണ്ടി ഇങ്ങോട്ട് ചെരിയും, ഇങ്ങോട്ട് തള്ളുമ്പോ വണ്ടി അങ്ങോട്ട് ചെരിയും. എത്ര ശ്രമിച്ചിട്ടും ഈ വണ്ടി തള്ളാൻ പറ്റുന്നില്ല. അതെന്താ കാരണം എന്ന് കരുതി എല്ലാവരും പോയി നോക്കുമ്പോഴാണ് മനസ്സിലായത്, ഈ വണ്ടിയുടെ 4 ചക്രങ്ങളും 4 തരത്തിലുള്ള 4 സൈസിലുള്ള ചക്രങ്ങളായിരുന്നു. അതുകൊണ്ടല്ലേ തള്ളിയിട്ട് വണ്ടി മുന്നോട്ട് പോകാത്തത്. 1 ചക്രം ഇത്രേ ഉള്ളൂ, കുഞ്ഞു ചക്രം. പിന്നെ ഇതേപോലെ
പിന്നെ വരണം കുറച്ചാള് വരുന്നത്, പിന്നെ വരണം വളരെ വരുന്നത്. അങ്ങനെ നാല് വ്യത്യസ്ത തരത്തിലുള്ള ചക്രങ്ങളായിരുന്നു ആ വണ്ടിക്കുള്ളത്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നാലു പേരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു മുയലച്ചാര ആ വഴിക്ക് വരുന്നത് കണ്ടത്. കോഴി ചോദിച്ചു, മുയലച്ചാരെ, ഈ വണ്ടി ആരുടേതാണ്? നിങ്ങളുടേതാണോ? മുയലച്ചാര എന്റേതല്ല. അതെ, പണ്ട് ഇവിടെ ഒരു കരടിക്കുട്ടൻ ഉണ്ടായിരുന്നു. ആ കരടിക്കുട്ടൻ തേൻ ശേഖരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് വണ്ടി. പക്ഷെ പണി തീർത്തിട്ടും പണി തീരാതെ വന്നപ്പോ നമ്മുടെ കരടിക്കുട്ടൻ വിശന്ന് വരഞ്ഞ് വേറെ ഏതോ നാട്ടിപ്പോയി. അതുകൊണ്ട് ഈ വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ കേട്ടോ, പക്ഷേ തള്ളിയിട്ടൊന്നും കാര്യമില്ല, എന്തിനാ വെറുതെ സമയം കളയുന്നത് കൂട്ടുകാരെ എന്ന് നമ്മുടെ മുയലച്ചാര് ചോദിച്ചു. അപ്പോ നമ്മുടെ എന്താ പറയാ ഈച്ചക്കുട്ടി പറഞ്ഞു, അതെ എന്നാ പിന്നെ നമുക്ക് വേണ്ട, നമുക്ക് പോവാം കേട്ടോ, അതെ വൈകുന്നേരം ആവണു, സമയമാവണു, സൂര്യൻ അസ്തമിക്കാറായി, എന്നാ ശരി പോവാം എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും നമ്മുടെ മുള്ളമ്പതി പറഞ്ഞു, അതെ എനിക്ക് അങ്ങനെ വിട്ടിട്ട് പോവാൻ മനസ്സ് തോന്നുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് നോക്കിയാലോ എന്ന് കരുതി ഇവര് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് തവളക്കുട്ടന്റെ ഒരു ഐഡിയ, ഏ നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ചക്രങ്ങളൊക്കെ ഊരിയെടുത്താൽ നമുക്ക് ആ ചക്രം ഉരുട്ടിക്കൊണ്ട് കളിക്കാലോ എന്ന് പറഞ്ഞ് നാലുപേരും ചക്രം അഴിക്കാൻ നോക്കി. നമ്മുടെ ഈച്ച നേരെ പോയത് വലിയ ചക്രത്തിലേക്ക്, കോഴി നേരെ പോയത് കുഞ്ഞു ചക്രത്തിലേക്ക്. പക്ഷെ കോഴിക്ക് ഈ കുഞ്ഞു ചക്രം കൊക്കിന് കൊള്ളുന്നില്ല, ഈച്ചക്കാണെങ്കിൽ വലിയ ചക്രം അനക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് തവളച്ചാര് പറഞ്ഞു, എന്റെ കോഴിച്ചേട്ട, നിങ്ങൾ ആ വലിയ ചക്രം എടുക്കേ. എടാ ഈച്ച, നീ ഈ കുഞ്ഞു ചക്രം എടുത്തേ. അങ്ങനെ എല്ലാവരും അവരവരുടെ ശരീര പ്രകൃതിക്ക് ഒത്തിണങ്ങിയ ഓരോ ചക്രങ്ങൾ എടുത്തു. അപ്പോ നമ്മുടെ ഈച്ച ചേട്ടൻ ഈ കുഞ്ഞു ചക്രമെടുത്തു, മുള്ളംപന്നി തൊട്ട് വലിയ ചക്രമെടുത്തു, പൂവങ്കോഴി ഏറ്റവും വലിയ ചക്രമെടുത്തു, തവളക്കുട്ടൻ ആ ഇടത്തരം വലുപ്പത്തിലുള്ള ചക്രമെടുത്തു. അങ്ങനെ നാലു പേരും കൂടി ചക്രങ്ങൾ എടുത്തു പോകാൻ തുടങ്ങുന്ന സമയത്ത് മുയലച്ചാര് പറഞ്ഞു, അയ്യേ നിങ്ങൾ എന്തൊരു മണ്ടന്മാരാ, ഈ നാല് തരത്തിലുള്ള ചക്രങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ, അയ്യയ്യോ മണ്ടന്മാർ എന്ന് പറഞ്ഞ് മുയലച്ചാര് ചാടി 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 പോയി. അങ്ങനെ നാല് കൂട്ടുകാരും അവരുടെ വീട്ടിലെത്തി. അന്നത്തെ വലിയ ശ്രമത്തിന്റെ ക്ഷീണമൊക്കെ മാറാനായി സുഖമായി കുറെ വിശ്രമിച്ചതിന് ശേഷം അവര് നാലുപേരും ആ ചക്രങ്ങൾ എടുത്തു വെച്ച് ആലോചിച്ചു. നിന്നാലോചിക്കുന്നു, കിടന്നാലോചിക്കുന്നു, ഇരുന്നാലോചിക്കുന്നു, തല കുത്തി നിന്നാലോചിക്കുന്നു, വെള്ളം കുടിച്ചാലോചിക്കുന്നു, ഭക്ഷണം കഴിക്കാതെ ആലോചിക്കുന്നു, ഭക്ഷണം കഴിച്ചാലോചിക്കുന്നു. അങ്ങനെ ആലോചിച്ച് അവസാനം എന്ത് ചെയ്തെന്നറിയോ, നമ്മുടെ ഈച്ചക്കുട്ടൻ ആ ചെറിയ ചക്രം കൊണ്ട് നൂൽ നൂൽക്കുന്ന ഒരു കൊച്ചു ചക്കയുണ്ടാക്കി. തവളച്ചാരൻ ചെയ്തു, ആ ചക്രം കൊണ്ടുപോയി കിണറ്റിന്റെ അവിടെ വെച്ച് വെള്ളം കോരുന്ന ഒരു തുണി ഉണ്ടാക്കി. മുള്ളംപന്നിയാകട്ടെ തനിക്ക് കിട്ടിയ ചക്രം കൊണ്ട് ഒരു വീൽ ബാരോ, ഒരു ഉന്തുവണ്ടി, കൊച്ചു ഉന്തുവണ്ടി ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ കോഴി ഈ ചക്രം കൊണ്ടുപോയി അവിടെയുള്ള ഒരു തോടിനരികിൽ വെച്ച് ഒരു വലിയ ഒരു ഒരു യന്ത്രമാക്കി. എന്ത് യന്ത്രം? അരി പൊടിച്ച് അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു മില്ലില്ലേ, അങ്ങനത്തെ ഒരു യന്ത്രം ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ മുയലച്ചാര് ഇങ്ങനെ ആലോചിച്ചു, അയ്യോ അന്ന് ഈ നാല് കൂട്ടുകാര്, ആ മണ്ടന്മാര് ആ നാല് ചക്രം കൊണ്ട് പോയിട്ട് എന്തായിട്ടുണ്ടാവോ, ഒന്ന് പോയി നോക്കാം എന്ന് കരുതി ആ നാല് കൂട്ടുകാരെയും കാണാനായി നമ്മുടെ മുയലച്ചാര് അവരുടെ ആ മരത്തിന്റെ കുറ്റിയുടെ മേലെ പണിത് വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോ നാല് കൂട്ടുകാരും കൂടി വളരെ സ്നേഹത്തോടെ മുയലച്ചാരെ സ്നേഹിച്ചു. മുയലച്ചാര് ചോദിച്ചു, എന്തായി അന്നത്തെ നിങ്ങളുടെ നാല് ചക്രങ്ങൾ? എനിക്കറിയാം, അത് എവിടെയെങ്കിലും നിങ്ങൾ കളഞ്ഞിട്ടുണ്ടാവൂല്ലേ. നാല് കൂട്ടുകാർ ഒന്നും പറഞ്ഞില്ല, നേരെ ഈ നമ്മുടെ മുയലച്ചാരെ അകത്ത് കൊണ്ടുപോയി സ്വീകരിച്ചിരുത്തി. എന്നിട്ട് നമ്മുടെ ഈച്ചക്കുട്ടം പോയി നല്ല ഭംഗിയായി നെയ്തെടുത്ത ഒരു ചെറിയ കയ്യുറ നമ്മുടെ മുയലച്ചാർക്ക് കൊടുത്തു. ഉടനെ നമ്മുടെ മുള്ളംപന്നി ഒരു കൊച്ചു ക്യാരറ്റ് നമ്മുടെ മുയലച്ചാറിന് കൊടുത്തു. തവളക്കുട്ടനാകട്ടെ ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളം നമ്മുടെ മുയലച്ചാർക്ക് കൊടുത്തു. കോഴിച്ചാരാകട്ടെ എന്ത് ചെയ്തു, നല്ല രുചിയുള്ള ഒരപ്പവും പായസവും മുയലച്ചാർക്ക് മുമ്പിൽ വെച്ചു കൊടുത്തു. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഇവരൊന്നും പറയാത്തേ എന്നുള്ള ഒരു സംശയം, ഇതെന്താ ഞാൻ ചക്രത്തിന്റെ കാര്യം ചോദിച്ചപ്പോ ഇവരെനിക്ക് ഇങ്ങനെ സമ്മാനം തരുന്നു, എനിക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു, അങ്ങനെ അവസാനം മുയലച്ചാര് അല്ല പറ നിങ്ങളുടെ ചക്രമൊക്കെ എന്തായി എനിക്കത്. അപ്പോ നാലു പേരും കൂടി ഒരേ സ്വരത്തിൽ പറഞ്ഞു, മുയലച്ചാരെ
ഇതൊക്കെ ആ ചക്രങ്ങൾ കൊണ്ട് ഞങ്ങൾ സാധിച്ചെടുത്തതാണ്. എന്നിട്ട് നാല് കൂട്ടുകാരും കൂടി മൂലച്ചാല കൊണ്ടുപോയി തങ്ങൾ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും വിശദമായി കാണിച്ചു കൊടുത്തു. നമ്മൾ മൂലച്ചാൽ നാണിച്ച് തലതാട്ടി. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം കേട്ടോ, പലതരത്തിലുള്ള ചക്രങ്ങളാണെങ്കിലും വേണ്ട പോലെ ബുദ്ധി ഉപയോഗിച്ചാൽ അതുകൊണ്ട് എന്തെല്ലാം സാധ്യതകളുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ ദിവസം അവരുടെ കൂടെ താമസിച്ച് സന്തോഷമായിട്ടാണ് പിന്നീട് അവിടെ നിന്ന് മടങ്ങിപ്പോയത്. ഞാൻ പണ്ടെങ്ങോ വായിച്ച കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന് പറയുന്ന ഒരു റഷ്യൻ കഥാപുസ്തകത്തിലെ വ്ളാഡിമിർ സുത്തിയേവ് എന്ന് പറയുന്ന ഒരു ബാലസാഹിത്യകാരൻ എഴുതിയ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഒരു കുഞ്ഞി ചെറിയ അണുവിൻ്റെ പേരിൽ ഈ ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞ ഈ കാലത്ത് ഈ കഥ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇത്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇപ്പോൾ ദാ നിങ്ങളുടെ സ്കൂളുകൾ അടച്ചിരിക്കുന്നു, ഇനി എന്ത് തുറക്കുമെന്നറിയില്ല, പരീക്ഷകൾ ഉണ്ടാകുമോ, ഇനി സ്കൂളിൽ തന്നെ പോകേണ്ടതുണ്ടോ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ടോ, ഇതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലേ, അങ്ങനെ പലവിധ ആലോചനകൾ ലോകം മൊത്തം നടക്കുന്ന ഈ സമയത്ത് ഈ കഥ എന്നോട് പറയുന്നത് കുറെ നല്ല രസകരമായിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. അതിലൊന്ന് ഇമാജിനേഷൻ എന്നാണ്. ഈ കഥ നിങ്ങൾ വീണ്ടും ഒന്ന് ആലോചിച്ചോളൂ മനസ്സിൽ, ഈ വാക്കുകൾ ഞാൻ പറയുന്നത് കേൾക്കും. ഇമാജിനേഷൻ, ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് തോന്നുകയാണ് രാവിലെ എഴുന്നേറ്റ് ഒരേ നേരം ബാത്റൂമിൽ പോയി പല്ല് തേച്ച് അവിടെ നിന്ന് പോയി പിന്നെ വെള്ളം കുടിച്ച് ഇതിന് പകരം കട്ടിലിൽ തന്നെ കിടന്നിട്ട് എൻ്റെ പല്ല് തേപ്പിച്ച് അതൊക്കെ തുപ്പി വെള്ളം കുടിപ്പിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ആലോചനയില്ല, ആ ഭാവന, അതാണ് ഇമാജിനേഷൻ. പക്ഷെ ഇമാജിനേഷൻ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്ക് ഈ ഇമാജിനേഷൻ പ്രവൃത്തിയിലെത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കിടക്കുന്നു, ഒരു മോട്ടർ ഫിക്സ് ചെയ്യുന്നു, അതിനൊരു കൈ കൊടുക്കുന്നു, അതിന് ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്നു, അതിങ്ങനെ വരുമ്പോൾ അത് മുഖത്ത് വന്നിടിക്കുന്നു, പകരം മുഖത്ത് വരാതെ പല്ലിൽ പോകുന്ന പോലെ വേറൊരു സംവിധാനം ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങളൊരു പ്രവൃത്തി, നിങ്ങളുടെ ഭാവനയിൽ കണ്ട ഒരാശയത്തെ പ്രവൃത്തിയിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് അത് ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയായി മാറുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ സർഗാത്മകതയെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ ഒരാശയം നിങ്ങൾ ശ്രമിച്ചു നോക്കി, നിങ്ങളത് വഴി കണ്ടെത്തി, എങ്ങനെ ഒരു യന്ത്രം വരുന്നു, അത് നിങ്ങളെ മൂക്കിലും തലയിലും പിടിക്കാതെ പല്ല് തേപ്പിക്കുന്നു, തുപ്പാനുള്ള പാത്, അങ്ങനെ നിങ്ങളൊരു കൊച്ചു യന്ത്രം ഉണ്ടാക്കി, ഫൈൻ. പക്ഷേ ഈ കൊച്ചു യന്ത്രം ഉണ്ടാക്കിയിട്ട് അത് കൂട്ടുകാരെ കാണിക്കണ്ടേ, കൂടുതൽ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണ്ടേ. അവിടെയാണ് അടുത്ത വാക്ക് ഇന്നൊവേഷൻ, നൂതനമായ ആശയങ്ങൾ പ്രവൃത്തിയിലെത്തിക്കുന്ന ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോജക്ട്സിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കണ്ട, ഭാവനയിൽ കണ്ട ആശയത്തെ സർഗാത്മകമായി ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു നോക്കി, നിരവധി തെറ്റുകളിലൂടെ കടന്ന് അവസാനം ഒരു പ്ലാൻ, പ്രായോഗികമായ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ പ്ലാൻ ഉപയോഗിച്ച് നിങ്ങളുടെ ആശയം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായി ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നിങ്ങൾ തുടങ്ങുന്നു, ഫൈൻ. അങ്ങനെ നിങ്ങളൊരു കമ്പനിയുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഇനി ഇത് ലോകത്തിലുള്ള ഇത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണ്ടേ. അവിടെയാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന സംരംഭകത്വം എന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പറയുന്ന ഒരു വാക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു വലിയ കമ്പനി രൂപീകരിക്കുന്നു, അവിടെ പണം സ്വരൂപിക്കുന്നു, ഈ ഉണ്ടാക്കുന്ന കമ്പനിയുമായി ഒരു എഗ്രിമെൻറ്റിലെത്തി ആ പ്രോഡക്റ്റ് നാട്ടിലുള്ള വേണ്ട ആൾക്കാർക്കെല്ലാം കൊടുക്കുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കും. അങ്ങനെ നിങ്ങളൊരു ഓണ്ടർപ്രണർ ആയി മാറുന്നു. നമ്മൾ തുടങ്ങിയത് ഈ കൊച്ചു കഥയിലാണ്. പക്ഷേ നമ്മൾ എത്തി നിൽക്കുന്നത് ഇനിയുള്ള കാലത്ത് നിങ്ങൾ എന്തായിരിക്കണം പഠിക്കുന്നത്, പഠിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം, ഈ അറിവുകളെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കാൻ വേണ്ടിയാണ് മനോഹർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഇന്നൊവേഷൻ, ഓണ്ടർപ്രണർഷിപ്പ്, ഭാവന, സർഗാത്മകത, നൂതനമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, അവയെ സംരംഭകത്വമായി വികസിപ്പിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരണമെന്ന ഗുരുവിൻ്റെ വലിയ ആ വചനത്തെ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെല്ലാം കഴിവുകളെ, ഉള്ളിലുള്ള കഴിവുകളെല്ലാം പുറത്തെടുത്ത് അത് മറ്റുള്ളവർക്ക് കൂടി ഗുണപരമാകുന്ന രീതിയിൽ എങ്ങനെ നമ്മുടെ ചിന്തയെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ സാധ്യതകളെ ഉപയോഗിക്കാം എന്നാലോചിക്കാൻ ഈ കൊച്ചു ചക്രങ്ങളുടെ കഥ
ഒരു കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം. ഗുഡ് ബൈ. കേരളത്തിൽ കുട്ടികളുടെ നാടക മത്സര വേദികളിൽ നിരവധി സമ്മാനങ്ങൾ നേടിയ ശിവദാസ് കൊയിൽക്കാവ് മാഷ് നമ്മൾ ബാലവേദി കൂട്ടുകാർക്ക് സുപരിചിതനാണ്. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശിവദാസ മാഷിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രകാശ് കലാകേന്ദ്രം നീരാവിൽ ഓണാഘോഷ പരിപാടിയിലൂടെ സഞ്ചരിക്കുകയാണ്. നമ്മൾ പരസ്പരം അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും അകന്നിരുന്നെങ്കിലും എങ്ങനെയാണ് ഓണത്തെ ആഘോഷഭരിതമാക്കാൻ പറ്റുക എന്നുള്ള അന്വേഷണമാണ് കലാകേന്ദ്രം നടത്തുന്നത്. തീർച്ചയായിട്ടും ഒരിക്കലും പരാജയപ്പെടില്ല എന്നുറക്കെ പറയുകയാണ് കലാസമിതി. അതിൻ്റെ ഭാഗമായി നടത്തുന്ന ബാലവേദി സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട നാടകകാരൻ, സിനിമാകാരൻ, കഥ പറച്ചിലുകാരൻ, സംഘാടകൻ, ഗുരുനാഥനൊക്കെ ആയിട്ടുള്ള മനു ജോസാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനു ജോസിനുള്ള ഒരു ഹായ് പറഞ്ഞുകൊണ്ട്, ബാലവേദി കൂട്ടുകാർക്ക് ഹായ് പറഞ്ഞുകൊണ്ട്, പ്രകാശ് കലാകേന്ദ്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഹായ് പറഞ്ഞുകൊണ്ട് ഓണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട്, നമുക്കറിയാം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ദീർഘമായൊരു സംഭാഷണമോ പ്രഭാഷണമോ ഒരിക്കലും നമുക്ക് പറ്റില്ലല്ലോ. ഓണത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഓണം സുന്ദരമാവട്ടെ എന്നും ആശംസിക്കുന്നു. അതിനു മുമ്പേ ഓണത്തെക്കുറിച്ചൊരു പാട്ടുണ്ട്, ഒരു നാടൻ പാട്ട്. ഓണം വന്നോണം വന്നോണം വന്നേ, ഓണച്ചടൂതി ചടൂതി തന്നെ. പത്തു നാൾ മുമ്പേ ഞാൻ അത്തം തോട്ടേ, അത്തത്തിൽ പത്തു തിരുവോണമേ. എന്നുള്ളം വെന്തങ്ങുരുകുന്നുണ്ടേ, ഓണച്ചെലവിനായൊന്നുമില്ലേ. ഓണത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്, അതിൻ്റെ സൗന്ദര്യം അധികരിക്കുന്നത് അതിൻ്റെ ദാരിദ്ര്യ അവസ്ഥയിലാണ്, ദരിദ്രമായൊരവസ്ഥയിലാണ്. നമുക്കറിയാം നമ്മുടെ കാലത്തൊക്കെ ഓണം എന്ന് പറയുമ്പോൾ പഴയ ആളുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഓണ സൗന്ദര്യം ഒന്നും ഒരിക്കലും നമുക്ക് കിട്ടില്ല. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ മാറിപ്പോയി, നമ്മുടെ സാമ്പത്തിക അവസ്ഥകളിൽ മാറ്റം വന്നു, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരുപാട് മുന്നോട്ട് പോവുകൾ നടന്നു കഴിഞ്ഞു. ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതികമായും സാമൂഹികമായും എല്ലാം നമ്മൾ മുമ്പോട്ട് പോയിരിക്കുന്നൊരു കാലഘട്ടത്തിൽ നിറങ്ങളുടെ, കാഴ്ചകളുടെ, ആഘോഷങ്ങളുടെ ഒക്കെ ഒരു ആധിക്യം നിൽക്കുന്നൊരു കാലഘട്ടമാണിത്. എല്ലാത്തിനും ഒരു എല്ലാം ദാരിദ്ര്യം വിട്ട് എഴുന്നേറ്റ് സുഭിക്ഷമാക്കപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓണാഘോഷിക്കുന്നത്. പക്ഷേ ഈ പാട്ടിൽ നോക്കും, നമുക്കറിയാമല്ലേ ഓണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഓണത്തെ ആവേശത്തോടെ കൈനീട്ടി സ്വീകരിക്കുന്ന ജനത എന്ന് പറയുന്നത് ദരിദ്രപൂർണമായ ജീവിതം നയിച്ചിരുന്ന നമ്മുടെ പഴയ പൂർവ്വകാല ആളുകളായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിന്നാനൊന്നും കിട്ടാത്ത, പട്ടിണി കൊണ്ട് നരകിച്ചിരുന്നൊരു കാലം, അടിമ മുതലാളി അല്ലേ കാലഘട്ടത്തിൽ നിന്ന് അടിമകളായി ജീവിച്ച, കീഴാളരായി ജീവിച്ചിരുന്ന സമൂഹം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ ഭക്ഷണത്തിനൊന്നൊക്കെ നമുക്ക് ഈ കപ്പക്കേമൊക്കെ കിട്ടുന്ന കപ്പക്കേഴിനൊക്കെ രാത്രി എവിടെയോ റേഷൻ ഷോപ്പിൽ ക്യൂ നിന്നിട്ട് 3 മണിക്ക് ഇതാ റേഷൻ ഷോപ്പിൽ കപ്പ വരുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഓടി, വീട്ടിലെ മുതിർന്ന ആളുകൾ ഓടി, അച്ഛനും അമ്മയും ഓടി ചെന്ന് അത് വാങ്ങി കൊണ്ടുവന്ന് വീട്ടിലെ കൂരയിലുള്ള മക്കൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്ന അരപട്ടിണിയായിട്ടൊരു ജനത ജീവിതകാലം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഓണം അത്രയേറെ സൗന്ദര്യം. അപ്പോൾ ഓണം നമ്മളെ ഒരു ദരിദ്ര കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ദരിദ്രകാലത്തെ എങ്ങനെയായിരുന്നു അവർ മറികടന്നിരുന്നത്, ആ കാലഘട്ടത്തെ നമ്മളിപ്പോൾ കൊറോണ കാലം മറികടക്കുന്നത് പോലെ ദാരിദ്ര്യത്തിൻ്റെ കാലത്തെ സൗന്ദര്യാത്മകമായി മാറ്റാൻ എങ്ങനെയായിരുന്നു നമ്മുടെ തലമുറ പഴയകാല തലമുറ ശ്രമിച്ചിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ആ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഈ മാവേലി നാട് വാണിയിട്ട് കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം പാട്ടിൽ പറഞ്ഞ പോലെ എന്നുള്ളം വെന്തങ്ങുരുകുന്നുണ്ടേ, ഓണച്ചെലവീനായൊന്നുമില്ലേ.
അമ്മായിക്കും കൊടുക്ക വേണം, ബന്ധുക്ക വീട്ടിലും പോയിടേണം. വീട്ടിൽ ചെലവ് കഴിഞ്ഞില്ലേലും ആളുകൾ കോണം കൊടുത്തില്ലേലും, ബന്ധുക്ക വീട്ടിലും പോക വേണം, ബന്ധുക്ക വീട്ടിലും പോയില്ലെങ്കിൽ ബന്ധുക്കാരെന്നൂടെ കൂരവിലക്കും, എന്നുള്ളം വെന്തങ്ങുരുവുന്നുണ്ട്, എന്നുള്ളം വെന്തങ്ങുരുവുന്നുണ്ട്. അങ്ങനെ സ്വന്തം വീട്ടിൽ, ഇപ്പോൾ സ്വന്തം വീട്ടിൽ അല്ലേ കാണം വിറ്റ് ഓണം ഉണ്ടോന്നാ പറയുക. ദാരിദ്ര്യം എന്തായാലും നമ്മൾ എങ്ങനെയെങ്കിലും ഓണം ആഘോഷിക്കണം. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, വീട്ടിലെ ചെറിയ ഇളം തലമുറയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ജീവിതകാലത്ത് ആ ഘട്ടത്തിൽ ആദ്യം ഒരു വർഷകാലത്തിൽ കിട്ടുന്ന ഒരു സുഖകരമായ ഭക്ഷണം, സുഖകരമായ അല്ലെ സൗന്ദര്യാത്മകമായ ഒരു വേഷം കെട്ടൽ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നല്ല കുപ്പായം കിട്ടുക, നല്ല ട്രൗസർ കിട്ടുക അല്ലേ, പണ്ട് അങ്ങനെയായിരുന്നു അല്ലേ, നല്ല പാവാട കിട്ടുക, നല്ല വസ്ത്രങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടത്തെ അന്ന് മാത്രമാണ് നമുക്കത് കിട്ടുക എന്നുള്ളത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ സ്വന്തം വീട്ടിൽ, ഇനിയിപ്പോൾ സ്വന്തം വീട്ടിലില്ലെങ്കിലും ആർക്ക് കൊടുക്കണം, താൻ തിന്നില്ലെങ്കിലും തൻ്റെ ബന്ധുക്കളെ സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹപൂർവമായ അന്വേഷണങ്ങളും ഈ സന്ദർശനങ്ങളും നടത്തിയിരുന്നൊരു കാലത്തെക്കുറിച്ച്, മറ്റുള്ളവർക്ക് ദാനം ചെയ്തിരുന്ന മഹാബലിയുടെ ചരിത്രം തന്നെ അതാണ് നമ്മൾ പറയുന്നതല്ലേ. അത് വാമനൻ വന്നിട്ട് ദേഹത്തെ ചോദിക്കുമ്പം, മൂന്നടി ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുത്തു തീർക്കുകയാണല്ലോ, അവസാനം തന്നെ തന്നെ കൊടുത്തു തീർക്കുക, താൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുകയാണ്. അപ്പൊ ത്യാഗപൂർണമായൊരു ബലിയുടെ, ബലി എന്ന പേര് തന്നെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്, ഒരു മനുഷ്യനെ, ഒരു രാജാവിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ എല്ലാം കൊണ്ടും സുന്ദരമായൊരു കാലഘട്ടമാണ്, സാമൂഹിക അവസ്ഥ എന്ന് പറയുന്നത് സ്വർഗതുല്യമായൊരു കാലഘട്ടം. അങ്ങനെയായിട്ട് ആ കാലഘട്ടത്തിലാണ് മഹാബലി. ആ മഹാബലിയുടെ ത്യാഗപൂർണമായ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഓണം എന്ന് പറയുന്നത്. അങ്ങനെ ത്യാഗപൂർണമായി ആവാൻ ശ്രമിക്കുകയാണ് ഒരു മനുഷ്യകുലം മുഴുവൻ, മഹാബലിയെ പോലെയാവുകയാണ്. നമ്മൾ മഹാബലിയെ പോലെ അല്ലാതെ വാമനെ പോലെയാവണം എന്നൊക്കെ നമ്മുടെ ചില സൂചനകൾ നമ്മുടെ സമൂഹത്തിനിടയിൽ വരുന്നുണ്ടല്ലേ. ഇതൊരു വാമന ജയന്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കറുത്തവനായ ഒരു രാജാവ് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ അസൂയാലുവായിട്ടുള്ള സവർണർ ആ രാജാവിനെ ഈ ഭൂലോകത്തുനിന്ന് അടിച്ചിറക്കിക്കളഞ്ഞതാണ്. അതിന് രാഷ്ട്രീയമായി പ്രധാനമായ, വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം അതിന് സംസാരിക്കുന്നുണ്ട്. വളരെ പ്രധാന പ്രസക്തമാണ് ആ വിഷയം എന്ന് പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ പോലും അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കറുത്തവനായ, കറുത്തവർ അവഗണിക്കപ്പെടുന്ന, കറുത്തവരെ കുറിച്ചെല്ലാം പറഞ്ഞുണ്ടാക്കുന്ന, കളവുകൾ പറഞ്ഞുണ്ടാക്കുന്ന, അവനെ ഇല്ലാതാക്കാൻ, അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, അവനെ സമൂഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ജ്വലിച്ചു നിന്നിരുന്ന മഹാബലി എന്ന് പറയുന്ന മഹാനായ രാജാവിൽ അസൂയ പൂണ്ണ സവർണകുലത്തെ പ്രതിദാനം ചെയ്തിരുന്ന, അതിനൊത്താശ ചെയ്തിരുന്ന, അതിന് മുഖ്യമായി നിന്നിരുന്ന മഹാബലിയെ ഇല്ലാതാക്കാൻ മുന്നിൽ നിന്നിരുന്ന വാമനെന്ന് പറയുന്ന സവർണന്റെ കുറിച്ച് ഓർക്കേണ്ട ദിവസമാണ്. വാമന ജയന്തിയാണ് ഈ ഓണമെന്ന് പറഞ്ഞ് അതിനെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് എന്നതുകൂടിയാണ് ഈ ഓണം നമ്മളെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഓണത്തിന് മറ്റൊരു പ്രത്യേകത അതിന്റെ ബഹുസ്വരതയാണ് അല്ലേ. നമുക്ക് കാണുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ പോലും നമ്മളത് വയ്ക്കുന്നുണ്ട്. സദ്യയാണ്, നിരവധി നിറങ്ങളുള്ള, നിരവധി രുചികളുള്ള, നിരവധി കാണാൻ വ്യത്യസ്തമായിട്ടുള്ള, പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടിട്ടുള്ള ബഹുസ്വരം എന്നൊക്കെ പറയും അല്ലേ. ബഹുസ്വരത എന്നാ അവിടെയാണ് നമ്മുടെ ബഹുസ്വരത, ഭക്ഷണത്തിൽ കാണുന്ന വിവിധതരം വിവിധ പരിധാനങ്ങളെ എന്ന് പറഞ്ഞാൽ ഒന്നല്ല പലതരമാണെന്ന് നമ്മുടെ ഭക്ഷണം പറയുന്നുണ്ട്. ഓണപ്പൂക്കളം നമ്മളോട് പറയുന്നതാണ് അല്ലെ, ഒരു പൂവല്ല പല പൂക്കളാണ്, പലയിടങ്ങളിൽ വന്ന പല മണങ്ങളുള്ള, പല രൂപങ്ങളുള്ള മണം എന്ന് പറഞ്ഞാൽ ഈ ഓണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏകാധിപത്യത്തിനെതിരെ, ഫാസിസത്തിനെതിരെ സർഗാത്മകമായി നടത്തുന്ന, നാം നടത്തുന്ന, മലയാളികൾ നടത്തുന്ന ഒരാഘോഷം കൂടിയാണെന്ന് നമ്മൾ ഓർത്തുവെക്കണം. അപ്പം പ്രകൃതിയോടൊത്തു നിന്ന് നമ്മൾ ചേർന്ന് നിന്ന് സർഗാത്മകമായ ബഹുസ്വരതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർഗാത്മകമായ ഒരു ഉത്സവം സംഘടിപ്പിക്കുകയാണ് ഓണം. ആ ഓണത്തിൻ്റെ കൂടിയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഇത്തരം മറ്റൊന്ന് നമ്മൾ ഏറ്റവും പ്രധാനം ബഹുസ്വരതയ്ക്കൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് നിസ്വാർത്ഥത എന്നൊരു പറയും പ്രധാനപ്പെട്ട വാക്കുണ്ട്. സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മഹാബലി എങ്ങനെയാണോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അതൊരു തന്റെ സത്യസന്ധത കൈമുതലായി പിടിക്കാൻ, അത് ചേർത്ത് വയ്ക്കാൻ, അതക്കാലത്ത് ഉയർത്തിപ്പിടിക്കാൻ, അല്ലേ, സത്യസന്ധതയെ ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് ഓണം. അപ്പോൾ നാം സത്യസന്ധരായിരിക്കണമെന്ന് നമ്മളോട് ഓണം പറയുന്നുണ്ട്. നമ്മൾ ബഹുസ്വരമായ എല്ലാത്തിനെയും ചേർത്ത് വയ്ക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒന്നല്ല പലതാണെന്ന്, ഒരു ആന്റി ഫാസിസമാണ് നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ ഫാസിസത്തിനെതിരെയുള്ളതാണ് ആഘോഷം എന്ന് നമ്മൾ പഠിച്ചു വയ്ക്കണം. അധികാരം, അല്ലെ, അധികാരം പിടിച്ചെടുക്കാൻ പലതരത്തിൽ പല വിദ്യകൾ പ്രയോഗിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കെതിരെ നാം വലിയ തരത്തിൽ നമ്മുടെ രണ്ട് കണ്ണുകളും നമ്മുടെ മനസ്സും ബുദ്ധിയുമൊക്കെ വളരെ സൂക്ഷ്മതയോടെ ഉയർത്തി വെക്കണമെന്ന് നമ്മളോട് ഓണാഘോഷം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും സൗന്ദര്യത്തൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മുടെ ആഘോഷങ്ങളെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ടും ഗൗരവകരമായ മറ്റെല്ലാത്തിനെയും സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്തുകൊണ്ടും മാത്രമാണ് നമുക്ക് ഓണത്തെ സ്വീകരിക്കാൻ കഴിയും. ഈ ഓണം എക്കാലത്തും അതിനുള്ള സന്ദർഭമായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ മാറും മലയാളിയുള്ളിടത്തോളം, മഹാബലി നമ്മുടെ ഉള്ളിടത്തോളം, ആ മാതൃകാ പുരുഷൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നിടത്തോളം, നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, നമ്മളിൽ വരുന്ന അപകടങ്ങളെക്കുറിച്ച് കൂടുതൽ ജാഗരൂകരായിരിക്കാൻ അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുകൂടി നമുക്ക് ഓർത്തുവെക്കാം. ഈ ചടങ്ങിൽ ഇങ്ങനൊരു സംഭാഷണം പ്രഭാഷണം നടത്താൻ പറ്റിയതിൽ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ഷെജിത്ത് ഏട്ടനാണ് എന്നെ ക്ഷണിച്ചത്, നിങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടൻ, ബാലവേദി കൂട്ടുകാർ എന്റെ പ്രിയപ്പെട്ടവരാണ്, നമ്മളൊരു നാടകം കളിച്ചവരാണ്, നമുക്കിനിയും ആഘോഷിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്റെ സമയം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പ്രകാശ് കലാകേന്ദ്രത്തിനും ബാലവേദിയിലെ മിടുക്കന്മാരും മിടുക്കുകളുമായ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബാലവേദി കമ്മിറ്റി അംഗം ആദിത്യനെ ക്ഷണിക്കുന്നു. പ്രകാശ് കലാകേന്ദ്രം ബാലവേദിയുടെ 2021 സമ്മേളന നടപടികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇങ്ങനെയൊരു കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ഓൺലൈനായി ബാലവേദി വാർഷിക സമ്മേളനം നടത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ് എന്റെ കർത്തവ്യം. ആദ്യം തന്നെ നമ്മുടെ ബാലവേദി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ പ്രിയ കൂട്ടുകാരി നന്ദന റാണി, ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നാടകപ്രവർത്തകനായ നമ്മുടെ പ്രിയപ്പെട്ട മനു ജോസ് മാഷ്, നമുക്കേറെ പരിചിതനായ മുഖ്യപ്രഭാഷണം നടത്തിയ ശിവദാസ് മാഷ്, സ്വാഗതം ചെയ്ത് സംസാരിച്ച നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ഹരിരാമൻ, പിന്നെ ഇതെല്ലാം വീക്ഷിക്കുന്ന നിങ്ങളെല്ലാവർക്കും പ്രകാശ് കലാകേന്ദ്രം ബാലവേദിയുടെ നന്ദി അർപ്പിക്കുന്നു. ചെമ്പഴുക്ക അറുകയിലിറുകയിലോ.
ആ പട്ടി കടിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങൾ പട്ടിണികാരായ പിള്ളരാണേതാരോ. ആ പട്ടി കടിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങൾ പട്ടാണിമാരല്ല പിള്ളരാണേ. ആ കാട്ടിൽ കിടന്നൊരു കള്ളക്കാരടിയെ പട്ടിയിലാക്കി ഞങ്ങൾ കൊണ്ടുവന്നേ. ആ കട്ടിൽ കിടന്നൊരു കള്ളക്കാരടിയെ പട്ടിയിലാക്കി ഞങ്ങൾ കൊണ്ടുവന്നേ. ആ അയലത്തെ അമ്മാവൻ പെട്ടി തുറക്കുമ്പോ ഇപ്പം കിട്ടും തൊട്ട് വെള്ളിത്തൊട്ട്. ആ അയലത്തെ അമ്മാവൻ പെട്ടി തുറക്കുമ്പോ ഇപ്പൊ കിട്ടും തൊട്ട് വെള്ളിത്തൊട്ട്. ആ കരടിക്കരപ്പണം ഞങ്ങക്കാരപ്പണം, മൊത്തത്തിലൊരു പണം തന്നിടട്ടെ. ആ കരടിക്കരപ്പണം ഞങ്ങക്കാരപ്പണം, മൊത്തത്തിലൊരു പണം തന്നിടട്ടെ. ആ കൊച്ചു കരടിക്ക് തോനേം കൊടുത്തിട്ട് ബാക്കി വിളമ്പടി നാണിക്കുട്ടി. ആ കൊച്ചു കരടിക്ക് തോനേം കൊടുത്തിട്ട് തോനേം വിളമ്പടി നങ്ങേലേ. ആരിടാ വനത്തിലോരനക്കം കേട്ട്, ആരിടാ വനത്തിലോരനക്കം കേട്ട്, താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. ആരിടാ വനത്തിലോരനക്കം കേട്ട്, താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. കരടിയായാലും ഭീരടിയായാലും അവനെ ഇപ്പൊ തട്ടണം. താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. ആ കരടിയായാലും ഭീരടിയായാലും അവനെ ഇപ്പൊ തട്ടണം. താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. കൊച്ചു കരടിക്ക് തോനേം കൊടുത്തിട്ട് ബാക്കി വിളമ്പടി നാണിക്കുട്ടി. താനാരോ തന്നാരോ തക താനാരോ തന്നാരോ, താനാരോ തന്നാരോ തക താനാരോ തന്നാരോ.
താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ താനാരോ തന്നാരോ തകതാനാരോ തന്നാരോ. സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ
കേരളത്തിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. വുഹാനാണ് വിദ്യാർത്ഥി. ഏത് ജില്ലയിലാണ് സംബന്ധിച്ചൊക്കെ വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ. നമ്മൾ ഈ പ്രസ് മീറ്റ് വിളിച്ചത് നമ്മുടെ ഈ കൊറോണ വൈറസിന്റെ പ്രശ്നം ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് രാവിലെ ഏറെ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് കുറിച്ച് സംസാരിക്കാൻ ഡോക്ടർ അനൂപ് നമ്മോടൊപ്പം ചേരുകയാണ്. Welcome back. Let's turn to the other big story tonight. The first confirmed case of novel coronavirus reported from Kerala. That's life. അംഗൻവാടി മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ഉണ്ടായിരിക്കില്ല. സംസ്ഥാനത്ത് പൊതുപരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകുന്നു. ലോക്ക്ഡൌൺ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിലാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് ആദ്യത്തെ തിയറി പ്രപ്പോസ് ചെയ്തത്. എന്താണ് അതിൽ പറയുന്നത്? ഓർഗനിസംസ് ഒബ്റ്റെയിൻ സെർട്ടൺ ക്യാരക്ടേഴ്സ് ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം. ജീവികൾ, ജന്തുക്കൾ അല്ലെങ്കിൽ മറ്റ് ജീവികൾ, സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും people say you're riding high in April, shot down in May, but I know I'm...